വണ്ടി ഉണ്ടല്ലോ അവിടെ. ഷീ വണ്ടി നിങ്ങക്ക് തരൂലോ പറയണേ. അല്ല ഓർക്ക് പോസിറ്റീവ് വെച്ച് കൊടുക്കണം, അങ്ങനെ വണ്ടി തരില്ലാതെ നല്ലതാക്കല്ല. അല്ല ഈ ഓട്ടോ കളിക്കുമ്പോ ഈ കാര്യത്തിൽ മാത്രം ചെയ്തു. ഈ മീൻ ഇപ്പൊ ജീവൻ ഇപ്പൊ കാലം പറയാമല്ലോ. കുക്കാരാ ഇത്, നമുക്ക് കൂടിയ ദിവസമായില്ലല്ലോ അപ്പൊ അതേ നിങ്ങള് കൂടി വന്നപ്പോ. മിന്നിക്കൂടി ഹെൽപ്പറും ആവശ്യമുണ്ടോ? ഈ അടുപ്പിൽ ഇപ്പൊ ആദ്യത്തെ കുഞ്ഞോളെ എന്ത് കത്തില്ല, അതല്ലേ കടല് കരി പിടിച്ചാ നല്ല ദമ്പ് വേണം. ഇത് വായി കൊണ്ടുതന്നെ കരിയൊക്കെ വേണം. ഇനി ഫാൻ എന്തേ വേണ്ടിയല്ലേ? അത് മിന്നെ നീ ഫാനിന് പകരല്ലേ ഈ മിന്നള്. ഇതാ മീന്. ഇതിപ്പോ ഒരു മൂന്ന് നേരം വിളിക്കും. ഞങ്ങൾ ഏതായാലും പോവാണ്. ബന്ധിട്ട് വിളിച്ച് ഞങ്ങള് വരാം. അടിപൊളി ഇത്താണല്ലോ. കുറച്ച് ഭാഗമാണ് ഇങ്ങനെ കളിച്ചാണ് കേട്ടോ. എനിക്കൊരു പുതിയ ക്ലാസ് ഉണ്ട് കേട്ടോ ഇനി മുതല്. പുതിയ ടീച്ചറൊക്കെ ഇപ്പുറല്ലോ. ടീച്ചർ എങ്ങനെ ഉണ്ട്? സൂപ്പർ അല്ലേ? താത്താക്ക് ഈ ബാങ്കും അതും താത്ത ഒരു മണിക്കൂർ ഇരിക്കേണ്ടത് പത്തിന് ഇരിക്കണ്ടായിരുന്നു. താത്ത പെട്ടെന്ന് കാരണം ടീച്ചറെ താത്താക്ക് നമുക്ക് പകുതി പണി കൊടുക്കും. ഓലെ മാതിരി കളിച്ചുത്തിർക്കാനും ഓലോട് സമയം സ്പെൻഡ് ചെയ്യാനൊന്നും നമുക്ക് ടൈം ഉണ്ടായില്ല. പക്ഷെ ഇങ്ങനെ ഒരാളാകുമ്പോ ഓല രസത്തിൽ അങ്ങനെ ലാവിഷായി പോയി ചേച്ചി പഠിത്തം നടക്കും കളി നടക്കും. അപ്പൊ ഓൾക്ക് തന്നെ ഒരു ഇഷ്ടാവും. ഞമ്മക്ക് അതേമാതിരി ആവാൻ ടൈം ഇല്ലാത്ത അപ്പത്തഞ്ച് കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട്. ഇതാകുമ്പോ ഒരു ടീച്ചർക്ക് ഒരു കുട്ടിയാണ്. ബേസ് ഓക്കെ ആയാളേക്കാ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ല. ബേസ് ക്ലിയർ ചെയ്താ പിന്നെ എന്താ വെച്ചാൽ ഇനി ഇപ്പൊ കുട്ടികൾ പിന്നെ ഓല തന്നെ പഠിക്കും. ഓല പ്ലസ് ടു വരെയുണ്ടോ? പ്ലസ് ടു വരെ. ഇതാകുമ്പോ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ പറയുമ്പോ ഓല കളിയായി ചീതിയായി പഠിത്തായി. ഉഷാറല്ലേ കുഞ്ഞോളെ? വലിയ ഭാരം കുറഞ്ഞിട്ടേക്കാണ് തോന്നുന്നത്. കാരണം ഓരോ അത്രയും കമ്പനി ആയിട്ടാണ് കുട്ടികളോട്. എല്ലാ തരക്കാർക്കും ഇംഗ്ലീഷ് ഒക്കെ ചേരാനോ എല്ലാവർക്കും. ഓന് തുടങ്ങിക്കുന്നുണ്ട്. അന്വേഷിച്ചിട്ട് നമുക്ക് അതിന്റെ ബാക്കിയായിട്ട് ഓനെ ചേർത്തിന്റെ ബാക്കിയായിട്ട് നമുക്ക് ഓനെ തുടങ്ങാം. വലിച്ചുടിച്ചതാ ഇന്നേ ഓല ക്ലാസ്സിനെ കുറിച്ച് ചോദിക്കാനേ നമ്മളെ വീഡിയോയില് ഇബ്രുവിനെ തുടങ്ങി ഇന്നാളെ ചെയ്തില്ലേ സൂപ്പർ. ആ നിഷുവിനൊക്കെ ചേർത്താലെ പരിപാടിയിലാണ്. അപ്പൊ സ്കൂൾ ടു വന്നാ തുടങ്ങും ബുക്ക് എടുക്കല് എഴുതല്. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഉപ്പ. നിഷുവിന് ഒരു ഓൺലൈൻ ക്ലാസ് ചേർത്തിട്ടോ. അല്ലോ ഇബ്രുവിനൊക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അത് കണ്ടിട്ടാണ് നിഷുവിന് നമ്മൾ ആ ഓൺലൈൻ ക്ലാസ് ചേർത്തത്. നിങ്ങൾക്ക് തന്നെ കാണാം നിഷു എത്ര ആക്റ്റീവായിട്ടാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും കേട്ടിരിക്കുന്നതൊക്കെ. ഇത് ഇൻ്റർവെൽ ഇൻഡിവിജ്വൽ ട്യൂഷൻ കൺസെപ്റ്റിൻ്റെ ഫൗണ്ടേഷൻ ക്ലാസ്സിലാണ് മോൻ അറ്റൻഡ് ചെയ്യുന്നത് കേട്ടോ.
നിങ്ങൾക്കൊക്കെ ഒരു കൺസേൺ ഉണ്ടാവും മക്കൾക്ക് ഈ പ്രായത്തിലെ ഓൺലൈൻ ക്ലാസ് കൊടുക്കണോ, അത് എഫക്റ്റീവ് ആകുക എന്നൊക്കെ. സത്യം പറയുകയാണെങ്കിൽ ആ ടെൻഷൻ തന്നെ വേണ്ട കേട്ടോ. ഇവിടെ ഇൻഡിവിജ്വൽ ക്ലാസ് ആയതുകൊണ്ട് അത് മക്കൾക്ക് നല്ല എഫക്റ്റീവ് ആകും ഉണ്ടാവുക. ഇവിടെ നിഷും നിഷുവിൻ്റെ ടീച്ചറും മാത്രമാണ് കേട്ടോ, അതായത് ഒരു കുട്ടിക്കൊരു ടീച്ചർ, അതാണ് ഇവരുടെ കൺസെപ്റ്റ് തന്നെ. അവൻ്റെ ക്ലാസ്സിനെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ നിഷുവിനെ എഴുതാനും വായിക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിന്. അങ്ങനെയാണ് നിഷുവിനെ ഇൻ്റർവെല്ലിൽ ചേർത്തത്. ഇപ്പോൾ ആണ് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇൻ്റർവെല്ലിൽ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കില്ല കേട്ടോ. ആദ്യം ഒരു അസൈൻമെൻറ്റ് ടെസ്റ്റ് ഉണ്ടാവും, അത് എക്സാം അല്ല, ഒരു 30 മിനിറ്റ് വരുന്ന ഒരു ഇൻ്ററാക്റ്റീവ് സെക്ഷനാണ്. ഇതിലൂടെ മക്കളുടെ കറണ്ട് അക്കാദമിക് ലെവലും ലേണിംഗ് കപ്പാസിറ്റിയും ഒക്കെ ഒന്ന് വിലയിരുത്തും. അതുപോലെ മക്കൾക്ക് എന്തെങ്കിലും സബ്ജക്റ്റിലൊക്കെ സ്കൂൾ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറയാനുള്ള റീസണൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യും. അതിനെ ബേസിൽ കൺസമൈസ് ചെയ്തിട്ടാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. അവർക്ക് എന്തെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഇംഗ്ലീഷ്, മലയാളം അല്ലെങ്കിൽ മാത്സ് ഏതും ആയിക്കോട്ടെ, അങ്ങനെ ഒരു സബ്ജക്റ്റിൽ ബേസിക് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഏത് സബ്ജക്റ്റാണോ ആ സബ്ജക്റ്റിൽ 30-40 ദിവസത്തിനുള്ളിലൊക്കെ ആ ബേസിക് ഇഷ്യൂ ക്ലോസ് ചെയ്യും. സ്ട്രോങ് ഫൗണ്ടേഷൻ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും ചെയ്യും കേട്ടോ. നിഷുവിനിപ്പോൾ ഇംഗ്ലീഷ് ഫൗണ്ടേഷനാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ. നമ്മുടെ മക്കളെ മനസ്സിലാക്കി അവർക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ കൺവീനിയൻ്റ് ടൈമിലാണ് ക്ലാസ് ഉണ്ടാവുക. നമുക്കൊരു സബ്ജക്റ്റ് മതിയെങ്കിൽ അങ്ങനെ എടുക്കാം, എല്ലാ സബ്ജക്റ്റും എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കും കേട്ടോ. ഇവർ ഈ ഫൗണ്ടേഷൻ ക്ലാസ് മാത്രമല്ല കേട്ടോ, പ്രീ കെ ജി ടു പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂൾ ഓറിയൻറ്റഡ് ട്യൂഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അൻസിഫിൻ്റെ ഇബ്രൊക്കെ അല്ലേ, അവർ ലിറ്റിൽ ജീനിയർ കോഴ്സാണ് കേട്ടോ പഠിക്കണേ. അത് 3 മുതൽ 8 വരെയുള്ള കുട്ടികൾക്കാണ്, അതായത് പ്രീ കെ ജി 1 വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ. നമ്മുടെ മക്കൾക്ക് ചെറുപ്രായത്തിൽ കിട്ടേണ്ട ബേസിക് ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, അതായത് റീഡിങ് റൈറ്റിങ് സ്പെല്ലിങ് സൗണ്ട്സ് അതൊക്കെ പ്രോപ്പറാക്കി ആ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ ഇവർക്ക് വേണ്ട ഒരു ബുക്കുണ്ട്, ലിറ്റിൽ ജീനിയസ് ബുക്ക്. അവർ പ്രൊവൈഡ് ചെയ്യും അത് വീക്കെൻഡ്സിൽ മക്കളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്രൂപ്പ് ആക്ടിവിറ്റീസും ഒരു ചെയ്യാറുണ്ട്. പിന്നെ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സ്കൂൾ ഓറിയൻറ്റഡ് ട്യൂഷനും ഉണ്ട് കേട്ടോ. ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഒരു അസൈൻമെൻറ്റ് ടെസ്റ്റൊക്കെ ഉണ്ടാവും, അത് കഴിഞ്ഞ് ബേസിക് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ടാണ് ട്യൂഷൻ കൊടുക്കുക. ബേസിക് ഒക്കെ അവർക്ക് കസ്റ്റമൈസ് ചെയ്ത് ഒരു അക്കാദമിക് കലണ്ടർ സെറ്റ് ചെയ്തിട്ടാട്ടോ ക്ലാസ്സൊക്കെ തുടങ്ങുക. ഇപ്പം മക്കൾക്ക് എക്സാം ആയല്ലോ, സോ എക്സാം ഫോക്കസ് ചെയ്ത് ക്രാഷ് കോഴ്സും കൊടുക്കുന്നുണ്ട്. അതൊക്കെ നല്ല എഫക്റ്റീവ് ക്ലാസ്സാണ് കേട്ടോ. ഇൻ്റർവെല്ലിൻ്റെ സർവീസ് ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, GCC കൺട്രിയിലും യൂറോപ്പ് കൺട്രീസിലും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല പേരൻസിനും പറ്റിയ ഡിഫറൻസ് കോഴ്സ് ഉണ്ട്. പിന്നെ ടീച്ചിങ് താല്പര്യമുള്ളവർക്ക് ECPC കോഴ്സും സ്പീക്ക് ഇംഗ്ലീഷും സ്പീക്ക് ഹിന്ദി കോഴ്സും ഒക്കെ ഉണ്ട്. പിന്നെ മോൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. മോന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതാണ്, സാധാരണ ഒരു ക്ലാസ്സിൽ 30-40 സ്റ്റുഡൻസൊക്കെ ഉണ്ടാവും, മക്കൾക്ക് വേണ്ട ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടില്ല. ഇവിടെ നിഷുവിന് മാത്രമായിട്ടൊരു ടീച്ചറാട്ടോ, അവനെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ബേസിലാണ് ക്ലാസ് ഉള്ളത്. സോ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് മോന് കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലും ഫൗണ്ടേഷൻ ഇഷ്യൂ ഉണ്ടെങ്കിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അവർക്ക് പറ്റിയ ക്ലാസ്സാട്ടോ. ഇനിയിപ്പോൾ ഇതിൽ നിങ്ങളാരെങ്കിലും മുന്നേ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം കേട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്പർ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കാര്യത്തില് മാത്രം ചെയ്തോട്ടോ. അരമണിക്കൂറൊക്കെ ബാക്കിൽ ഇരുന്ന് പഠിപ്പിച്ചിട്ട് പിന്നെ ആരോടെ ബൈക്കിലും എനിക്ക് ഭയങ്കര ബിസിയൊക്കെ ആയിരുന്നു. ഞാൻ കുറച്ച് ദിവസത്തിൽ ഇതാണ്, പിന്നെ 2 കഴിഞ്ഞിപ്പോ 3 ഒരാഴ്ച രാത്രി പോവാന്നാ, രാത്രി ബൈക്കോളി റോട്ടില്.
ഒന്നും കൂടി ഉഷാറായി, എല്ലാ കാര്യത്തിലും ഉഷാറാണ്. പിന്നെ ഈ കാര്യത്തിൽ മാത്രം അതുപോലെ ഒരു കാര്യം ചെയ്യാൻ മതി. ഒരു വണ്ടി എന്തായാലും അവിടുത്തെ വണ്ടി പഠിച്ചെടുത്താല്, ഇവിടുത്തെ വണ്ടിയൊക്കെ പഠിച്ചെടുത്താല് അത് പിന്നെ തീരുമാനമാവും. നിങ്ങൾ എന്നാ ഒന്നിച്ചൊരു നമുക്ക് റെന്റിന് എടുക്ക വണ്ടി മാറിട്ട്, എന്നാ അത് കഴിഞ്ഞിട്ട് നമുക്ക് അപേക്ഷ കൊടുക്കാം. അത് ഉറച്ച തീരുമാനട്ടോ. എന്നാ ഇപ്പൊ തന്നെ കൂട്ടേ ഞമ്മളൊരു കാര്യം പിന്നക്ക് വെക്കാനേ പാടും. നാളെ ആയാലും ഇച്ച നോട്ടണ്ടേ? പക്ഷെ ഞങ്ങളാ പഴയ വീഡിയോ കണ്ടില്ല, അതുകൊണ്ട് മോട്ടിവേഷൻ പഠിക്കല്ലേ. അപ്പൊ കാറോ? കാറ് എന്നാ കാറ് മാത്രം മതി. സൈക്കിൾ ബാലൻസ് കാറ് മാത്രം ഞാൻ ചോദിച്ചു, ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ കേറിയ? ഞാൻ ചോദിച്ചേക്കണേ, ചോദിച്ച സമ്മതം ചോദിച്ചേക്കണേ. ഞാൻ ഒന്നും സമ്മതം ചോദിക്കാറില്ല. വീണിട്ട് എടുത്തോണ്ടിരാ വരില്ലേ? ഓനെ ആ പൊരിച്ച മീനൊന്ന് തിന്നല്ല ആഗ്രഹമുണ്ട്. അല്ല ഇവർക്ക് ഡ്രൈവിംഗ് അടിക്കണോ? അല്ല അപ്പൊ റെന്റിന് ഒരു കാറ് വേണം. ഇതിമേലും ഇപ്പൊ പഠിച്ചാന്ന് വെച്ചല്ലോ, അവിടുത്തെ വണ്ടി മേലും പഠിച്ചാന്ന് വെച്ചാ. ചിഞ്ചുനും കുഞ്ഞോക്കും മൂന്നാക്കും ഒറ്റ ക്ലാസ്സിൽ ഒറ്റ ടെസ്റ്റില്. എന്ത് എടാ ഓൽക്ക് എയിം എയിമാകാനേ? ആ എയിം സെക്കൻഡ് ഹാൻഡ് എടുത്താൽ മതി, 20 റുപ്യക്കും ഇതൊക്കെ കിട്ടും. മാറുതി അതൊക്കെ അത് മാറ്റം വരും, അത് മാറ്റം വരും. അല്ല ഞാന് അതല്ല അല്ല ഞാൻ ഓരോടി വണ്ടി എടുക്കണം. അല്ല ഓൾക്ക് പോസിറ്റീവ് വെച്ച് കൊടുക്കണം, അങ്ങനെ വണ്ടി തരില്ലാതെ അല്ല ഈ കണ്ട ആൾക്കാരെ പഠിച്ചതിനു ശേഷം അത് കൊണ്ടെടുക്കണേ. പഠിച്ചു കഴിഞ്ഞ മിക്കവാറും ഏതായാലും ഞാൻ പറഞ്ഞത് പിന്നോട്ട് പോകണ്ടെന്ന പെട്ടെന്ന് ആക്കാം. നിങ്ങളാ ടൂർ പ്ലാനും അതിന് വേഗം ഈ പ്ലാനിങ് ചെയ്തോളി. ഒന്ന് മറന്നു ആ വണ്ടി കൂടെ വരഞ്ഞ് നടക്കണ. ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടേന് നമ്മളെ വണ്ടി അല്ലെങ്കിൽ വരക്കണ്ട കേട്ടാ. അത് കുട്ടികളെ എഴുതി പഠിച്ചിട്ടുണ്ടായി ചുമര് വണ്ടി. അതിലെ ഏറ്റവും വീക്ക്നെസ് ഇല്ലേ അൻസിതാക്കാണ്. എവിടെ കണ്ടാലും കാണാ അൻസി ജാസ് എഴുതിക്കണ്. ജോസ് ഭർത്തായോ? അന്നേരം അടിച്ചു പിരിഞ്ഞിട്ടോ? അല്ല ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം സീരിയസ് ആയിട്ട് ഇരിക്കണ്ട. നിങ്ങക്ക് ഒന്നിച്ച് ടെസ്റ്റ് ചെയ്യാം. കാറൊക്കെ നമുക്ക് ബൈക്ക് ബൈക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അതിനെന്താ അതൊക്കെ പഠിച്ചതല്ലേ? അതൊക്കെ പഠിപ്പിച്ച ഓർക്കൊരു ഉപകാരത്തിനല്ലേ? അവരൊക്കെ ലെവലായി എന്തോ ഒരു ഉപകാരങ്ങളാണ്. അനുമാണ്ടി അപ്പൊ കയറ്റിയില്ലെങ്കി അല്ലേ വീട്ടിക്കില്ലതേ? ഇപ്പൊ പുതിയ പ്ലാനിങ് ആണ്, പുതിയ പ്ലാനിങ് ഇപ്പോള് ഇത് ഏകദേശം എയിം ആയി. എനിക്കിത് പഠിച്ചാൽ താല്പര്യമുണ്ടോ? ഏഹ് എന്നാ ഇപ്പൊ ഇടുത്തോ വണ്ടി എടുത്തോ. അതന്നെയാണ് എല്ലാ
എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നുമില്ല അതാ പഠിച്ചു. ഓള് പറ്റൊക്കെ പഠിച്ചല്ലേ, അത് നന്നോ, അതൊരു നല്ല ഇതായിരിക്കും. പിന്നെ കാർ രണ്ടിനും എടുക്ക, ചിഞ്ചു ബൈക്ക് ഓട്ടറില്ല സ്കൂട്ടി. വണ്ടി ഉണ്ടല്ലോ ഇവിടെ, ഷീ വണ്ടി നിങ്ങൾക്ക് തരൂല എന്നോ പറയണേ. അത് പിന്നീട് ആലോചിക്കല്ലേ, തരൂല്ല. ഹലോ, ഏതായാലും ഓളെ കൊടുക്കണത് മൂന്നാ കൂടി ഒന്നിച്ച് ടെസ്റ്റിന് പോകാം. ആറുണ്ടെങ്കി നമുക്ക് രണ്ടിനും എടുത്താ മതി. അതായത് ലൈസൻസ് കിട്ടണ ലെവലില് പഠിച്ചാ പിന്നെ ബാക്കി എങ്ങനെയൊക്കെ പഠിച്ചു. ഞാൻ പോയി ചേർന്നതല്ലേ, രണ്ടീസം പോയി ക്ലാസ്. വണ്ടി ഓട്ടിയില്ല ജി? എടി വണ്ടി ഓട്ടി ആണ് നമ്മള് ഫുള്ള് തന്നെ. ക്ലച്ച്, ബ്രേക്ക് രണ്ടീസം പറഞ്ഞോക്കുണ്ട്, ബാക്കി കിട്ടണില്ല. നമ്മളപ്പോ ഒപ്പൊരാള് വരുമല്ലോ, നമ്മള് ഡ്രൈവിംഗ് സീറ്റിലാക്കാരെ, ഒരു ഇപ്പുറത്തെ സീറ്റിലാക്കാരെ. അതിങ്ങനെ ഓട്ടിന്റെ അടിയിലാക്കി ബൈക്കുകൾ മറിഞ്ഞു. അത് കണ്ട വെച്ച് പേടിയാകും. നമ്മള് തട്ടിട്ടൊന്നുമില്ല, ഞാൻ ഇവിടെ നടന്നിട്ടുണ്ട്. പറ്റാളെ കിട്ടിയോ ഇത്ര കാലായിട്ട് വണ്ടി കേറണേ? പണ്ടത്തെ സ്കൂട്ടർ ഉണ്ടല്ലോ, അർജന്റീന്റെ സ്കൂട്ടർ. എടുത്തത് ഗതിയാണെങ്കി സുഖമൊക്കെ തന്നെ. പക്ഷെ ഓട്ടി പോയോ? പോയി, പക്ഷെ എത്തിയത് അച്ചാൽക്കാണ്. ബാക്കിലും കൂടി ഇരുന്നോട്ടോ, കേറേണ്ടിരുന്നടങ്ങി പോയിക്കോ. ആള് കൊള്ളാലോ, ഓളോട് ആവാ പറഞ്ഞേ, കേറി വിട്ടു പറഞ്ഞേ. വിട്ടിട്ടാണ് ഇനി ബ്രേക്ക് കൂടിയ. എവിടെ ബ്രേക്ക്? അപ്പൊ അതിന് ഓളോട് എത്തിന് അരിച്ചാൽക്ക് എത്തിന് പറഞ്ഞ മാതിരി ബ്രേക്ക് നോക്കിയാ പോകുന്നത്. ഞാൻ എന്താ സത്യത്തിൽ ഇവിടെ രണ്ട് വീൽ കൊടുക്കാൻ, ചെറിയ വീല സൈക്കിളിന്റെ വീൽ ഉണ്ടോ? രണ്ടു കാലം അങ്ങോട്ട് സീറ്റ് കേറി ഇരുന്നില്ലെങ്കിൽ അയവന്ന് ഇറങ്ങിക്കണം. ഞാൻ ആർക്കേലും ഡ്രൈവിംഗ് സ്കൂൾ പ്രൊമോഷൻ ചെയ്യാണ്ട് ഇവിടെ വന്നൊരു മൂന്നാൾക്കാരുണ്ടായിനി. അതിന് നല്ല എല്ലാ കാര്യത്തിലും ഓള് ഓക്കെയാണ്. ഈ കാര്യത്തിൽ മാത്രം ഓള് പിന്നോട്ടേക്ക് അറിയണം. പേടി. അപ്പൊ നിങ്ങക്ക് എളുപ്പം കാറ് വേഗം, കാറ് ഇപ്പൊ സൗകര്യത്തിലുണ്ടല്ലോ. ഈ മുന്നില് ജയന അല്ലേ മസ്ലിം പിടിച്ച് ഇങ്ങോട്ട് മാറിയാ റിയോ തട്ടിയാലും നമ്മക്ക് വല്ലാതെ പെട്ടെന്ന് പരിക്കരുല്ല. ഭയങ്കര ചെയ്ത ലോറി എടുത്തോ എന്നാ പിന്നെ. അല്ലേ അതിന് പരിക്കേ വരൂല. സ്കൂട്ടി പേടി അതാണ് സത്യം പറഞ്ഞാ. അഥവാ ഒന്ന് കൂടാ നമ്മക്ക് അക്കാർ കൂടുതൽ പരിക്കരുത്. കാറിനല്ല അതന്നെ ലോറി ഒക്കെ നല്ലേ. എന്നാ പിന്നെ തീരെ പേടിച്ചോ. എടാ സ്റ്റാർട്ടാക്കി കൊടുക്കല്ലേ ഓളെ ആ ബാജാറിൽ ആക്സിഡന്റ് കൊടുത്താലേ. രണ്ടും ബ്രേക്കാണ്. എനിക്ക് ഇഷ്ടമായി ബ്രേക്ക് ഉണ്ട്, അവിടെ ഓടി പിടിച്ച മാമ വണ്ടി കിട്ടോ? വണ്ടി കിട്ടൂല. ആ സീറ്റുമ്പളേ എത്തില്ലേ സീറ്റുമെന്ന് ഇറങ്ങിക്കാട്ടോ. ഒരു കാലം വെച്ചിട്ട് ഇങ്ങനെ വണ്ടി പോകുമ്പോ സീറ്റുമൊക്കെ കേറി ഇരിക്ക. ഇവരെ കൂട്ടിയാ മതി, ഇവ എന്തിനുണ്ടാവും. എങ്ങനെ
ഇത് ഇതിന്നൊരു മോചനം എന്താണ്? ഒരു ലിഫ്റ്റ് തരോ ചേർണോ? വണ്ടിമല കേറണതേ, വണ്ടിമല കേറണ വണ്ടിമല. ഇന്നാലും ഇത്ര കാലത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടേ വണ്ടിമ കേറണല്ലേ, അതൊരു മുന്നേറ്റാണ് അല്ലേ ഇഞ്ചോ? ആ കേറി ഇരിക്കലൊരു മുന്നേറ്റാണ്. ഓക്കാറി കാറ് ഓട്ടി പഠിച്ച ആളല്ലേ, രണ്ടു ദിവസം എങ്കിൽ കാറായിട്ട് പോയപ്പോളേ ഓരോ സ്ഥലത്തേക്ക് എത്തുമ്പോ ഒന്ന് കിടാ രണ്ട് കിടാ, അത് ഇങ്ങനെയാക്കിയാലോടിയാത്ത മതി. പൂരം കിട്ടില്ല സാറ്, ലാസ്റ്റ് ഓളോടന്നെ നമുക്ക് ഇന്നൊരു സെക്കൻഡ് ഹാൻഡ് കിട്ടുമൊക്കെ ലൈസൻസ്. ടെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഏത് ലൈസൻസ് സെക്കൻഡ് ഹാൻഡ് കിട്ടുമോ സാറ് ചോദിച്ചാൽ അറിയാം. അതേമാരാണ് ഗീറൊക്കെ പഠിച്ച എല്ലാ എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ അൻസിഫിനോട് തന്നു വെച്ചേ ഗീറില്ലാത്ത എടുത്തോ എന്നാ കുഞ്ഞോക്ക്, കുഞ്ഞോക്കൊക്കെ സുഖകരമാണ്. ഓനോ ദഫിന് ഡ്രസ്സസ് കൂടുവാനെ അല്ലേടാ, അല്ലെങ്കിലേ ഷൂ മാത്രം അല്ലെങ്കിൽ മുട്ട് വരെ അല്ല ഷൂ ഉണ്ടായിരുന്നു. പിന്നെ എടിയാ ലൈറ്റ് ഓഫ് ആക്കിയാ, ചാവി ഓഫ് ആക്കിയാ, ചാർജ് കഴിഞ്ഞാലേ അൻസിഫ് നിങ്ങളെ മണ്ട കുത്തുന്ന ഞാൻ കാണേണ്ടി വരും. മാഷി മണ്ട കുത്തും ചിലപ്പോ ഇത് ഇവിടെ ചെയ്ത. ഇതൊക്കെ അടുത്താള് അടുത്താള് ഓ വണ്ടി കേട്ടോ, ഓ ബൈക്ക് ഉഷാറായിട്ട് നടക്കി നടക്കി നടക്കി. മാമക്ക് ഡ്രൈവിംഗ് പഠിക്കണമല്ലോ, ഇതാ നാലാളായി. കാറ് കിട്ടോ മാരുതി, മാരുതി എണ്ണൂറ് കിട്ടോ, മാരുതി എണ്ണൂറ് കിട്ടോ, സ്കൂട്ടി അല്ല ഓൽക്കൊക്കെ കാറ് മതി, സ്കൂട്ടി ഞാവില്ല. അത് സത്യത്തിലേ ഇങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോഴാണ് അതിന് ഉപകാരം മനസ്സിലാവുള്ളൂ. ഒരു രണ്ടു വട്ടായ അൻസിഫ് എന്നെ പറയ അങ്ങോട്ട് കാട്ടോ, ഇങ്ങോട്ട് കാട്ടോ. ഞാൻ മാത്രമുള്ള തലേന്നാണ്, പക്ഷെ ഒരു എനിക്ക് ഞങ്ങൾ അങ്ങോട്ട് എത്തിയത് അന്ന് പരിപാടി.